അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കൽമാസ് ആണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബോയിൽ ചെയ്ത് പൊടിച്ചെടുത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്ത ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മളുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, ജീരകം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇനി മാവ് ഓരോ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം പരത്തണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. അതിനുശേഷം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി കുറച്ച് മുളകും പൊടിയും ഉപ്പും കൂടെ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചെടുക്കണം. ഈ ഓരോ പീസസ് എടുത്ത് മുളക് പൊടിയിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിന് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടതിനാ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.